നമസ്കാരം എല്ലാവർക്കും. ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത്ര സന്തോഷകരമായ ഒന്നായിരിക്കില്ല എന്ന കാര്യം എനിക്കറിയാം. പക്ഷേ നമ്മൾ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് തന്നെ കണ്ടേ പറ്റൂ, റിയാലിറ്റിയെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമുക്കറിയാം ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഒരുപാട് പരാതികളും അവരുടെ ഉള്ളിൽ ഒരുപാട് അമർഷവും അക്കാര്യത്തിലുണ്ട്. കാരണം ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ പോരാ, നോൺ ഫോക്കസ് ഏരിയയും പഠിച്ചാൽ മാത്രമേ ഈ എ പ്ലസ്സിലൊക്കെ എത്താൻ കഴിയൂ എന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും ഇക്കാര്യത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞതുമാണ്. ഒരുപാട് അധ്യാപക സംഘടനകളൊക്കെ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുള്ളത്. എന്നാൽ സർക്കാർ ക്ലിയർ കട്ടായിട്ട് നിലപാട് വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ തീരുമാനിച്ചതിൽ നിന്നും ഒരു കാരണവശാലും പിറകോട്ട് പോകില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വളരെ രൂക്ഷമായ ഭാഷയിൽ എന്ന് പറയുമ്പോൾ കുറച്ച് കഠിനത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത്, അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ അവർക്ക് ഏൽപ്പിച്ച ജോലി ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കുക, കുട്ടികളെ പരീക്ഷ തയ്യാറാക്കുക, അതല്ലാതെ ഈ സിലബസുമായിട്ടോ ഫോക്കസ് ഏരിയ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇടപെടേണ്ടതില്ല എന്ന വ്യക്തമായ സൂചനയും നൽകി. അതായത് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ കർശനമായ ഒരു തീരുമാനവും നിലപാടിലേക്കുമാണ് പോകുന്നത് എന്നാണ് ക്ലിയറായിട്ട് ഇതിൽ വ്യക്തമാക്കുന്നത്. കുട്ടികളുടെ ഭാഗത്തു നിന്നാലും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നാലും ഇത്തരം ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഗവൺമെൻറ് ആ തീരുമാനം മാറ്റില്ല എന്ന ധാരണ ഏകദേശം എല്ലാവരിലും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രിൻറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇനി നമുക്ക് മുന്നിലുള്ള മാർഗം പഠിക്കുക എന്നത് മാത്രമാണ്. ഫോക്കസ് ഏരിയ മാത്രമല്ല, നോൺ ഫോക്കസ് ഏരിയ കൂടി പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ കോടതിയിലൊരു കേസുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ കേസിലും സർക്കാർ തന്നെ ജയിക്കാനാണ് എല്ലാ സാധ്യതകളും. കാരണം ഗവൺമെൻറ് നൽകുന്ന വിശദീകരണം സ്വാഭാവികമായിട്ടും കോടതി അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അത് തള്ളാനുള്ള മറ്റൊരു കാരണവും കാണുന്നില്ല. കാരണം വിദ്യാഭ്യാസ വകുപ്പിന് തീരുമാനിക്കാം, അവർക്ക് കൃത്യമായിട്ട് പറയാനും ചില കാരണങ്ങളുണ്ട്. ഓൺലൈൻ ക്ലാസ് തുടക്കം മുതലേ ഉണ്ടായിരുന്നു, ഓഫ്ലൈൻ ക്ലാസ് എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ കുട്ടികളുടെ അവസ്ഥയിൽ ശരിക്കും കുട്ടികൾക്ക് സ്കൂളുകളിലൊക്കെ ഫോക്കസ് ഏരിയ മാത്രം വെച്ചിട്ടൊക്കെയാണ് കുറേ ക്ലാസ്സുകളൊക്കെ കിട്ടിയത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ മാറി ഫോക്കസ് ഏരിയക്ക് അല്ലാത്ത കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഏതായാലും വിദ്യാർത്ഥികൾക്ക് മുന്നിൽ എന്തായാലും ഇനി പരീക്ഷയ്ക്ക് മുമ്പിൽ ഇതെല്ലാം പഠിച്ച് തീർക്കുക എന്നത് മാത്രമാണ് ഇനി മാർഗമുള്ളത്. കുട്ടികൾ തീർച്ചയായിട്ടും പഠിക്കുക, അതിലപ്പുറം ഇനി മറ്റൊരു മാറ്റം എന്ന പ്രതീക്ഷ വെറുതെയാണ്. സ്കൂളുകൾ അടയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ ചിന്തിക്കാമായിരുന്നു. സ്കൂളുകൾ അടയ്ക്കാനുള്ള സാധ്യതയും ഇപ്പോൾ മങ്ങിയിട്ടുണ്ട്. മങ്ങുകയല്ല, ഇനി അടയ്ക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം പരീക്ഷകളുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടും മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. സോ വിദ്യാർത്ഥികൾ പഠിക്കുക, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.